കവളങ്ങാട് നീണ്ടപാറയിൽ പ്രവർത്തിക്കുന്ന വെറ്റിനറി ഉപകേന്ദ്രം പിണ്ടിമന പഞ്ചായത്തിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് തടയണമെന്ന ആവശ്യവുമായി കോൺഗ്രസ്. സബ് സെന്റർ പിണ്ടിമന പഞ്ചായത്തിലേക്ക് മാറ്റണമെന്നാണ് ജില്ലാ വെറ്റിനറി ഓഫീസറുടെ ഉത്തരവ്. 500 ക്ഷീരകർഷകരുള്ള നീണ്ടപാറ ചെമ്പൻകുഴി മണിയൻപാറ പ്രദേശത്തെ ആളുകളുടെ ഏക ആശ്രയമായിരുന്നു ഈ വെറ്റിനറി ഉപകേന്ദ്രം. ഇത് പിണ്ടിമന പഞ്ചായത്തിലേക്ക് മാറ്റണമെന്ന ജില്ലാ വെറ്റിനറി ഓഫീസറുടെ ഉത്തരവിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ഈ സബ് സെന്റർ ഇവിടെ നിന്ന് മാറ്റിയാൽ പശുവിനെ കുത്തിവയ്ക്കാനും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മരുന്ന് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനും പശു വളർത്തി ജീവിക്കുന്ന ഒരു കർഷകയാണ്. ഈ സെന്റർ ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. കാരണം കാലിത്തീറ്റ വില ഒരുപാട് കൂടിയതിനാണ് സാധാരണ കർഷകരിൽ നിർത്തി പോകാനുള്ള കാരണവും. സെന്റർ മാറ്റിയാലുള്ള കുഴപ്പം മറ്റൊരു എൽ എയെ ഞങ്ങൾ ഇവിടെ വിളിക്കണമെങ്കിൽ 400 രൂപ അവരുടെ ഫീസും ഊന്നുകലിയിൽ നിന്ന് ഇവിടെ വരുന്ന വണ്ടിക്കൂലിയും ഞങ്ങൾ കൊടുക്കണം. മുൻ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയ ഈ സബ് സെന്റർ മാറ്റാനുള്ള നീക്കം പുതിയ ഭരണസമിതിയുടെ അറിവോടെയാണെന്നും ഒരു കാരണവശാലും ഇത് അവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കില്ലെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സൈജൻ ചാക്കോ കെ സി വി ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ ഇവിടുന്ന് ഇത് മാറ്റാൻ ബോധപൂർവമായ ശ്രമം നടക്കുകയാണ്. ഇത് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഓർഡർ ഇപ്പോൾ നിലവിൽ ഇറങ്ങിക്കഴിഞ്ഞു. അത് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ഉത്തരവാണ്. ഞങ്ങൾക്ക് ഈ പ്രദേശവാസികളായ ആളുകൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു ആശ്രയമാണ്, ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തൊരു ആശ്രയമാണിത്. ഞങ്ങൾക്ക് ഒരുപാട് ഗുണം പ്രയോജനമുള്ള ഒരു സംഭവമാണ് ഈ സബ് സെൻറ്റർ. അപ്പോൾ ഇവിടെ ആ ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ സേവനമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു കാരണവശാലും ഇത് മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല. സബ് സെന്റർ മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ ക്ഷീരകർഷകരെ സംഘടിപ്പിച്ച് ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പാവപ്പെട്ട ക്ഷീരകർഷകരോടുള്ള അധികാരികളുടെ വെല്ലുവിളിയാണ് ഇതെന്നും അധികാരികൾ ഇതിൽ നിന്ന് പിന്മാറണമെന്നും സൈജൻ ചാക്കോ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കെ സി വി ന്യൂസ്.